കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും ജയിൽ മാറ്റണമെന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ അപേക്ഷ സിബിഐ പ്രത്യേക കോടതി അനുവദിച്ചു വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് പ്രതികളെ മാറ്റുന്നത് കേസിലെ മുഴുവൻ പ്രതികളെയും അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റാനായാണ് കോടതി അനുവാദം നൽകിയത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പീതാംബരനെ ബോർഡ് മുൻപാകെ ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു കേസിലെ ഒന്നാം പ്രതി പീതാംബരനെ വിചാരണ കോടതിയെ അറിയിക്കാതെ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവത്തിൽ ജോയിന്റ് സൂപ്രണ്ട് ക്ഷമാപണം നടത്തി ഇതിനൊപ്പമാണ് പ്രതികളെ ജയിൽ മാറ്റുന്നതിനുള്ള അപേക്ഷയും കോടതി മുൻപാകെ ജോയിന്റ് സൂപ്രണ്ട് സമർപ്പിച്ചത് കേസിൽ റിമാൻഡ് നീട്ടാൻ പീതാംബരൻ രണ്ടു തവണ ഹാജരാവാതിരുന്ന സാഹചര്യത്തിലാണ് വിചാരണ കോടതി ജയിൽ അധികാരിയെ വിളിച്ചുവരുത്തി വിശദീകരണം ചോദിച്ചത് ഒക്ടോബർ പത്തൊമ്പതിനാണ് പീതാംബരന് ചികിത്സ വേണമെന്ന് നിർദ്ദേശിച്ച് ജയിൽ ഡോക്ടർ റിപ്പോർട്ട് നൽകിയത് തുടർന്ന് നാൽപ്പത് ദിവസം ചികിത്സ നൽകാൻ തീരുമാനിച്ചു ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പീതാംബരനെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ ഇതൊന്നും വിചാരണ കോടതിയെ അറിയിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കാസർകോട് പെരിയയിൽ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് സിപിഎം പ്രാദേശിക നേതാവ് പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾ രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് കൊല്ല നടത്തിയെന്നാണ് സിബിഐ കേസ് ന്യൂസ് കൊച്ചി